ഹായ്, കാലിക്കോപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് മരുഭൂമിയുടെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് പോവാണ്. മരുഭൂമികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് കാണുന്നത് പോലെയല്ല, ഉള്ളിലുള്ള മരുഭൂമികൾ വളരെ തീക്ഷ്ണമായ ജീവിതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് മരുഭൂമിയുടെ ഉള്ളിലെ കാഴ്ചകൾ. അതിൻ്റെ ഉള്ളിലെ തോട്ടങ്ങൾ, മസറകൾ, അതിനുള്ളിലെ വഴികൾ, അതിനുള്ളിലെ ചെടികൾ, മരങ്ങൾ, ജീവജാലങ്ങൾ ഒക്കെ. ഒരു പ്രകൃതി സുന്ദരമായ ഒരു ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്ര തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളുള്ള ഇടങ്ങളാണ്. അപ്പോൾ നമ്മള് ഫലാജിൽ മുല്ല എന്ന് പറയുന്ന ദൈദ് ഫലാജിൽ മുല്ല ഉമ്മുൽ ഖുവൈനിന്റെ ഒരു ഭാഗമായ ഫലാജിൽ മുല്ല. വണ്ടി നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്, റോഡ് അത്രയ്ക്ക് പിന്നെ നല്ല റോഡല്ല, അതുകൊണ്ടാണ് വണ്ടി അങ്ങനെ ഭയങ്കരമായിട്ട് റഫായിട്ട് കുലുങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഫലാജിൽ മുല്ലയുടെ ഉൾഭാഗത്തുള്ള ചെറിയ തോട്ടങ്ങളൊക്കെ വന്നാണ്. നമ്മളിതിനു മുമ്പും ഇതുവഴി ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് തോന്നിയതാണ്, ഈ നമ്മൾ മെയിൻ റോഡിലൂടെ പോവും, ദൂരെ നിന്നിട്ട് ഇങ്ങനെ മരുഭൂമിയും മണലും ഒക്കെ കാണും, ദൂരെ നിന്നിട്ട് നമുക്ക് മസറകളൊക്കെ കാണും. അപ്പൊ നമ്മള് ചില മസറകളിലേക്ക്, ചില അല്ല മിക്കവാറും മസറകളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയും ആളുകളെ പകർത്തുകയും ചെയ്യുന്നത് പല നിലയ്ക്ക് നമുക്ക് പിന്നെ ആ ആളുകളുടെ ജീവിതം പുറത്ത് കാണിക്കുന്നത് പല നിലയ്ക്ക് പ്രയാസം ഉണ്ടാക്കും. ഒന്ന്, സ്വകാര്യത എന്നത് വളരെയധികം ബഹുമാനിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അവരുടെ ജീവിത സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അവിടേക്ക് നമ്മൾ അതിക്രമിച്ച് കടക്കുകയും അത് പകർത്തിയെടുക്കുകയും ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ നല്ല വള്ളംകളി വണ്ടിക്ക് ഒന്ന് എന്ന് അങ്ങനെ ഒരു പിന്നെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ആളുകൾ നമ്മൾ കാണിച്ചിട്ടില്ല, നമ്മൾ അവരുടെ ജീവിത ചുറ്റുപാടുകൾ മാത്രമാണ് ഒന്ന് പകർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളുള്ള, അപ്പൊ നമ്മുടെ ചാനലിന്റെ തലക്കെട്ടിലെ ഒരു വാക്യം തന്നെ ജീവിതം, അനുഭവം, യാത്ര. അപ്പോ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളുള്ള ആളുകളെ നമ്മൾ കാണുകയും അറിയുകയും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവരിൽ നിന്ന് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ടാവും. രണ്ടാമത്തെ കാര്യം, അവരുടെ ജീവിതവും അവരുടെ ചുറ്റുപാടുകളും കാണുമ്പോഴാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ പടച്ചവൻ എത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എത്രത്തോളം അനുഗ്രഹീതരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അതിൽ നമുക്ക് എത്രത്തോളം നന്ദിയുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും യാത്രകൾ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലേക്കും അല്ലെങ്കിൽ ആളുകൾ സുഖാസ്വാദനത്തിനുള്ള യാത്രകൾ മാത്രമല്ലല്ലോ, ജനങ്ങളെ കാണാനും ആളുകളെ അറിയാനും കുറച്ച് അകലെ നിന്ന് കണ്ടാൽ മതി, അവരോട് ചിലപ്പോൾ അടുത്ത് ഇടപഴകണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, കുറച്ച് ദൂരെ നിന്ന് കണ്ടാലും മതി, പക്ഷെ ആ ജീവിതങ്ങളെ കാണുക എന്നുള്ള എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം. അവിടെ എന്തോ കൃഷിയുണ്ട്. എവിടെയാ? ആ അവിടെ എന്തോ ഈ ചെറു ചെറു അവിടെ ആൾക്കാരുണ്ട്, സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ആൾക്കാരുണ്ട്. എവിടെയാ? പച്ചപ്പുല്ല് തിന്നാനുള്ള യോഗം മരുഭൂമിയിൽ ഒട്ടകങ്ങൾക്ക് ഇല്ല, അവർ ഉണക്ക പുല്ലാണ് തിന്നുന്ന, ഒട്ടകം പശുവിനുള്ള ഉണക്ക പുല്ലാണ്. അതാണ് തുള്ളൽ തുള്ളൽ ഇത് പണ്ട് നമ്മള് വള്ളംകളി വള്ളംകളി ചെയ്യുന്നതല്ല, നമ്മുടെ നാട്ടിലെ റോഡ് പണിയുമ്പോ ബസ്സിനകത്തൊക്കെ പോകുന്ന അതേ അതുപോലെ. തോട്ടത്തിലൊക്കെ ശരിക്കും അതൊരു ഫാം, പക്ഷെ ഇതിലൊക്കെ എന്തായിരിക്കും ശരിക്കും ഇവരുടെ ലാഭം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല.
പണിയിലാണ്, അവര് പുല്ലിട്ട് കൊടുത്തേ കേട്ടോ എല്ലാവരും. ഇവിടുന്ന് ഒട്ടകത്തിന്റെ ഇത് കിട്ടുമല്ലോ വളം. വളം ഒട്ടകത്തിന്റെ വളം ഭയങ്കര ചൂടല്ലേ? ചൂടാണ് ഭയങ്കര കാശ്മീരി. ഇതാണ് ഒട്ടകത്തോട്ടം. ഇതുപോലെയുള്ള ഒട്ടകത്തോട്ടങ്ങളിലാണ് ഇതിനകത്ത് അതിനകത്ത് ഒട്ടകമുണ്ട് അല്ലേ. എന്തെല്ലാം ജീവിത സൗകര്യങ്ങളല്ലേ, ജീവിത സൗകര്യങ്ങൾ എന്ന് പറഞ്ഞോളൂ ചുറ്റുപാടുകൾ. കാലത്ത് നമ്മളും ഇങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, ചില നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ബന്ധത്തിലോ പരിചയത്തിലുള്ള ആളുകൾ തന്നെ ഗൾഫിൽ പോകുമ്പം അവർ തോട്ടത്തിലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഭയങ്കര വലിയ തോട്ടം നടത്തുന്ന മുതലാളിമാരാണ്. ശരിക്കെന്താ തോട്ടത്തിൽ ഇതുപോലത്തുള്ള പണികൾ ചെയ്തിരുന്ന മലയാളികളും ഒക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ മലയാളികൾ കുറച്ചും കൂടെ ഒക്കെ എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടി അങ്ങനെയൊക്കെ ആയപ്പോ ചില മലയാളികൾ കുറച്ചും കൂടെ ഒക്കെ ഭേദപ്പെട്ട ജോലികളിലേക്ക് അവർ മാറിപ്പോകും. പിന്നെ പറയുന്ന പോലെ എന്താ ഏതാണെന്നൊന്നും അറിയാതെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയേ പറ്റുമെന്ന സാഹചര്യത്തിൽ വന്ന് പെട്ടുപോകുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാവുകയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അവരുടെ ജോലിയുടെ രീതി പോലും മനസ്സിലാവുന്നത്. ഇപ്പൊ പിന്നെ ഈ മൊബൈലൊക്കെ വന്നതുകൊണ്ട് പ്രശ്നമില്ല. പണ്ട് മൊബൈലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഈ ആളുകൾ എങ്ങനെയൊക്കെ അറിയുമ്പോൾ ഈ ക്യൂ നിന്ന് ഫോണൊക്കെ വിളിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ. ആ കാലത്തൊക്കെ ഇവരെങ്ങനെയായിരിക്കും ചിലപ്പോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വലത്തോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ അടുത്തല്ല. ഇവിടെ കള്ളിമുള്ളി ചെടിയൊക്കെ നട്ടു വെച്ചിരിക്കുന്നു. നട്ടല്ലോ മരുഭൂമിയിൽ കള്ളിമുള്ളി ചെടി വളരും. ഞാൻ നമ്മള് പിന്നെ ഇതിപ്പം കണ്ടില്ലേ, ഇവിടെ കുറച്ച് കള്ളിമുള്ളി ചെടിയുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം കാണുമായിരിക്കും. അല്ല, മരുഭൂമിയിലെ ഇലകളെല്ലാം മരുഭൂമിക്ക് പറ്റിയ ചെടിയാണ് എന്ന നമ്മള് പിന്നെ മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ഒരു ആക്സസ് ചെയ്യുന്നുണ്ട്. നമ്മള് റോഡിൽ നിന്ന് കയറാൻ പറ്റുന്ന ചെറിയ ഇടങ്ങളിൽ മാത്രമല്ലേ നമ്മള് പോകുന്നുള്ളൂ. ഇവരുടെ വാതിൽ എവിടെയാ? ഇവരുടെ വാതിലാണ് അതിർത്തി പോലെ നട്ടിരിക്കുന്നത്. പിടിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ പൂ പോലെ. അക്ക വല്ല പൂഴിയാണ്. അപ്പുറത്ത് വലിയ ട്രക്ക് കിടപ്പുണ്ട്, അവര് നമ്മള് വലിച്ചു കയറ്റിക്കോളും. ഇത് ഈ കാണുന്ന ഷെഡില്ലേ, അതില് മുഴുവൻ കോഴിയാണ്. കോഴികൾ കിടന്ന് കൊക്കി പറക്കുന്ന. കോഴിമുട്ട വാങ്ങാൻ പറ്റുമോ ഇവർക്ക്? ഇവര് പുറത്ത് സെല് ചെയ്യുന്നുണ്ടാവും. ഡയറക്റ്റ് ആക്സസ് ചെയ്ത് നമുക്ക് വാങ്ങാൻ ചിലപ്പോ. അല്ല, കോഴിക്ക് തീറ്റ വയ്ക്കുന്ന പാത്രം കഴുകായിരുന്നു. പശു ഉണ്ട്, പശു എവിടെ? പശു ഉണ്ടോ? പശുവും കോഴിയും. അപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആളുകളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടും പിന്നെ ഇത് അറബികളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അപ്പോൾ അവിടേക്ക് നമ്മൾ അതിക്രമിച്ച് കയറാൻ പാടില്ല, അത്തരം കാര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് വളരെ ലളിതമായ രൂപത്തിൽ സാധ്യമാകുന്ന ചെറിയ അളവിൽ മാത്രമാണ് നമ്മൾ ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയ കാഴ്ചകളെക്കാൾ കൂടുതൽ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നതാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ സംഗതി. പിന്നെ എല്ലാം എങ്ങനെ കാണുക ആസ്വദിക്കുന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ പറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവസരങ്ങളും സമയമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയും ചില യാത്രകൾ കൂടി നമ്മൾ നടത്തുക.
ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള ഒരു മനസ്സൊക്കെ നമ്മൾ കാണിക്കുക. അപ്പൊ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് മറ്റു പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം. കഴുതല് ഇടി കൂടാണ്, ഇടി കൂടി കടി കൂടും. നോക്കിയേ, കടി കൂടും. നോക്കിയേ എന്താ പറയുന്നത്, കൂടുത്തു. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ വഴി കുറെ തോട്ടങ്ങളുണ്ടെങ്കിലും അറബികള് അവര് കുടുംബമായിട്ട് സ്വസ്ഥമായി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഇപ്പൊ ടൗണുകളിൽ, പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നും, ആ ടൗണിലെ ബിൽഡിങ്ങിലെ ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ ടൗണിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ അറബികള് ഇവിടെ ഇപ്പൊ പുതിയ തലമുറകളൊക്കെ എത്തിപ്പെടുന്നുണ്ട്. എന്നാലും പഴയ ആളുകളൊക്കെ സ്വസ്ഥമായ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ കുറച്ചൊക്കെ ഒന്ന് വിട്ട് ഇതുപോലെയുള്ള ഒഴിഞ്ഞ പ്രദേശങ്ങളിലാണ് അവർ പ്രധാനമായിട്ട് അവരുടെ ഷാബികൾ, അവരുടെ ഗ്രാമങ്ങളൊക്കെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിനിടയിലൂടെ പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇവിടെ UAE ഒരു നിയമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഒരാളുടെ അനുവാദമില്ലാതെ അയാളെ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അബദ്ധവശാലെങ്കിലും നമ്മുടെ ക്യാമറയുടെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മുടെ അനുവാദമില്ലാതെ, നമ്മൾ അനുവാദം ചോദിക്കാത്ത ഒരാൾ കടന്നു വന്നാൽ, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയോ അവരുടെ വീടോ അവരുടെ മറ്റെന്തെങ്കിലും വന്നാൽ അവർക്ക് ഒബ്ജെക്ഷൻ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒബ്ജെക്ഷൻ റേസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും UAE. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല വീഡിയോകൾ എടുക്കുമ്പോൾ, ഇപ്പൊ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് പോകുമ്പോൾ എല്ലാ കാഴ്ചകളും വളരെ നല്ല, നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ചിലപ്പോഴൊക്കെ രസകരമായ പല കാഴ്ചകളും ഈ അറബി വീടുകളുടെ മുൻഭാഗങ്ങളിലുണ്ടാവും. അവര് നല്ല ചിലപ്പം കുതിരയെ അല്ലെങ്കിൽ അതുപോലെ ജീവികളെ പുറത്ത് വളർത്തുന്ന ആളുകളുണ്ടാവും. അതുപോലെ തോട്ടങ്ങൾ, ചെറിയ ചെറിയ തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങളും അതുപോലെ ഫലവൃക്ഷങ്ങളും അതൊക്കെ വീടിന്റെ തൊട്ട് മുമ്പിൽ വളർത്തുന്ന ആളുകളുണ്ടാവും. നല്ല മരങ്ങൾ, അപ്പൊ നമ്മൾ പോകുന്ന ഈ സ്ഥലത്തൊക്കെ നല്ല മരങ്ങൾ വളർത്തുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ ഒരു പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കല്ല. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാണ്, അത് വലിയൊരു മാതൃക കൂടിയാണ് ഒരാളുടെയും ജീവിതത്തിലേക്ക് ക്യാമറകളുമായോ അല്ലെങ്കിൽ ചോദ്യങ്ങളുമായോ ഇടപെടലുകളുമായിട്ടോ കടന്നു ചെല്ലുന്നതിന് മറ്റൊരു മനുഷ്യന് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധി നിർണ്ണയിക്കണം എന്ന ഒരു മാതൃക അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ്. ഒരു നല്ല വൈകുന്നേരം ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ പറ്റി, ചിലരോടൊക്കെ ചില ചെറിയ വർത്തമാനങ്ങൾ പറയാൻ പറ്റി, ചിലരുടെയൊക്കെ ജീവിതങ്ങൾ കുറച്ച് ദൂരെ നിന്നിട്ടാണെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ പറ്റി, നമുക്ക് നമ്മളെ പറ്റി ആലോചിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഗതി. ഇതൊക്കെ തോട്ടങ്ങളാണ്. ഇനി ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ആരോടെങ്കിലും നമ്മുടെ പരിചയത്തിൽ റെഫറൻസിൽ, അപ്പോൾ എല്ലാവരും കടന്നു ചെല്ലുന്ന തോട്ടങ്ങളല്ല, പക്ഷേ എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത, അല്ലെങ്കിൽ സാധാരണ തോട്ടമുണ്ട്, കൃഷി നടത്തുന്ന തോട്ടം, ചിലർ ടൂറിസം പർപ്പസിന് തോട്ടം നടത്തുന്ന, ഫാം നടത്തുന്ന ആളുകളുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൃഷി നടത്തുന്ന തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലെ ജീവിതവും അതിൻ്റെ ഉള്ളിലെ കെട്ടിടങ്ങളും അവരുടെ സൗകര്യങ്ങളും കൃഷിയും ഒക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ തണുപ്പൊക്കെ കുറഞ്ഞു വരും, അല്ലെ തണുപ്പൊക്കെ ആയി വരും, ചൂടൊക്കെ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് അങ്ങനെയും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താം. റോഡുകൾ പലതും ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. റോഡിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണുന്നത് തോട്ടങ്ങളാണ്. അതവിടെ ആ കാണുന്നതൊക്കെ തോട്ടങ്ങളാണ്, മരങ്ങൾ. വലിയ പച്ചപ്പൊന്നുമില്ല മരത്തിന്, എങ്കിലും മരങ്ങളുണ്ട്. ഈത്തപ്പന മരം, പിന്നെ ഈത്തപ്പനത്തോട്ടങ്ങൾ കുറേയുണ്ട്. ഇന്ന് ആളുകൾ പണിയെടുത്തുകൊണ്ട്, ഇപ്പോൾ വൈകുന്നേരമാണ്, വെള്ളിയാഴ്ച ആണെങ്കിലും ആളുകൾ തോട്ടത്തിലുള്ളവർക്കൊന്നും അങ്ങനെ ഒരു വെള്ളിയെന്നൊന്നുമില്ല. ഉച്ചയ്ക്കൊരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞിട്ട് അവരവരെ പണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ പണിയിലാണ്.